കൊച്ചി നഗരമധ്യത്തിലെ വീട്ടിൽ നിന്ന് 40 ലക്ഷം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ കവർന്ന കേസിൽ രണ്ടുപേർ പിടിയിൽ. കുപ്രസിദ്ധ മോഷ്ടാവ് ടൈറ്റാനിക് ബിജുവും കൂട്ടാളിയുമാണ് പിടിയിലായത്. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ ആഭരണങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ കൊച്ചിയിൽ നടത്തിയ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ജനുവരി 1-നാണ് കൊച്ചി KSN മേനോൻ റോഡിലെ ചെമ്പകശ്ശേരി വീട്ടിൽ നിന്നും 40 ലക്ഷം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ മോഷണം പോകുന്നത്. ഇതേക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ചെമ്പകശ്ശേരിയിലെ വീട്ടിൽ കിടപ്പുമുറിയിലെ ഭിത്തി അലമാരിയിലാണ് ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. മുറിയിലെ AC കേടായിരുന്നതിനാൽ രാത്രി ജനാല തുറന്നിട്ടിരുന്നു. ഈ ജനാലയിലൂടെ തറ തുടയ്ക്കുന്ന വടികടത്തി ബാഗ് തോണ്ടിയെടുത്ത് അതിൽ നിന്ന് മാലയും വളയും ടൈറ്റാനിക് ബിജു കവരുകയായിരുന്നു. കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറി രാത്രി 11-ന് കൊച്ചിയിലെത്തുന്ന ബിജു റെയിൽവേ സ്റ്റേഷന് മുന്നിലിരിക്കുന്ന സൈക്കിളുകൾ കവർന്നാണ് മോഷണത്തിനനുയോജ്യമായ വീട് കണ്ടുപിടിക്കുന്നത്. ജനുവരി 9-ന് സൈക്കിളിൽ കറങ്ങവേ ജനാല തുറന്നു കിടക്കുന്ന വലിയ വീട് ശ്രദ്ധയിൽപ്പെടുകയും മോഷണം നടത്തുകയുമായിരുന്നു. മോഷണത്തിന് ശേഷം ദിണ്ടിക്കലിലെ സുഹൃത്തിനടുത്തേക്ക് പോയ ബിജു അവിടെ ആഭരണങ്ങൾ വിൽക്കാൻ ശ്രമിച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിണ്ടിക്കലെത്തിയ പോലീസ് സംഘം ബിജുവിനെയും സഹായ് ദിണ്ടിക്കൽ സ്വദേശി ജയത്തെയും കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്ന് 18 ലക്ഷം രൂപ വില വരുന്ന മാലയും 4 ലക്ഷം രൂപ വില വരുന്ന കമ്മലും കണ്ടെടുത്തു. ഇവർ വിറ്റ 4 സ്വർണവളകളും 2 ഡയമണ്ട് വളകളും കണ്ടെടുക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.